പെട്രോൾ ലോകത്തിന് ആവശ്യമില്ലാത്ത സാധനമായി മാറുമെന്നും അതോടെ അറബികൾ ഇന്ത്യയിൽ വരുമെന്നും ഹിന്ദു പാർലമെന്റ് നേതാവ് സി പി സുഗതൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു സി പി സുഗതന്റെ പരാമർശം. ബിജെപി വക്താവ് നുപൂർ ശർമ്മയുടെ പ്രവാചക നിന്ദാ പ്രസ്താവന വലിയ തരത്തിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളും ഹൈഡ്രജൻ വാഹനങ്ങളും ലോകം സ്വീകരിക്കുന്നതോടെ പെട്രോൾ ലോകത്തിന് ആവശ്യമില്ലാത്ത സാധനമായി തീരും. അതോടെ അറബികൾ വീണ്ടും കാട്ടറബികളാവുകയും വികസനം നഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾ ആഹാരത്തിന് പോലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇന്ന് ബംഗാളിൽ കേരളത്തിൽ പണിയുന്നത് പോലെ അറബികൾ കേരളത്തിൽ പൊറോട്ടയടി, റോഡ് പണി, ടാപ്പിംഗ് മുതലായ എല്ലാ തൊഴിലുകളും ചെയ്യേണ്ടി വരും. ഇസ്ലാമിക് തീവ്രവാദവും അതോടെ ലോകത്തിൽ അവസാനിക്കും. ഒരു 20 വർഷം ഒന്ന് കാത്തിരിക്കൂ, കാലം കണക്കു തീർക്കാതെ പോകില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കവുമുണ്ട്. ഒരു ദേശീയ ചാനലിൽ നടന്ന ചർച്ചയിലായിരുന്നു നുപൂർ ശർമ്മ വിവാദ പരാമർശം നടത്തിയത്. അതേസമയം ഒരു ദേശീയ ചാനലിൽ നടന്ന ചർച്ചയിലായിരുന്നു നുപൂർ ശർമ്മ വിവാദ പരാമർശം നടത്തിയത്. ഇസ്ലാം മതഗ്രന്ഥങ്ങളിൽ ആളുകൾക്ക് കളിയാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്നായിരുന്നു നുപൂർ ചർച്ചയിൽ ആരോപിച്ചത്. മുസ്ലിങ്ങൾ ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിക്കുന്നുവെന്നും നുപൂർ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ നുപൂറിന്റെ പ്രസ്താവന വലിയ വിവാദമാവുകയും ഇവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് പാർട്ടി ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. BJP എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും ഒരു മതത്തെയോ മതവ്യക്തിത്വങ്ങളെയോ അപമാനിക്കുന്നതിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും BJP പറഞ്ഞിരുന്നു. വിവാദം ശക്തമായതോടെ നുപൂർ താൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ചു. അതേസമയം നുപൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. റാഞ്ചിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 11 പോലീസുകാരടക്കം 23 പേർക്ക് പരിക്കേറ്റു. യുപിയിലെ പ്രയാഗ്രാജ് എന്ന് പശ്ചിമബംഗാളിലെ ഹൗറയിലും പ്രതിഷേധം അക്രമാസക്തമായി. ഡൽഹി, മധ്യപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും പ്രതിഷേധം സമാധാനപരമായിരുന്നു. റാഞ്ചിയിൽ ശനിയാഴ്ച രാവിലെ 6 വരെയും ഹൗറയിൽ തിങ്കളാഴ്ച രാവിലെ 6 വരെയും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചു. ഡൽഹിയിൽ ഷാഹി ഇമാം പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അനുരഞ്ജനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം ഇസ്ലാമിക പണ്ഡിതന്മാരോടും ബുദ്ധിജീവികളോടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപമാനിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയുള്ള ടെലിവിഷൻ സംവാദങ്ങളിൽ പങ്കെടുക്കരുതെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അഭ്യർത്ഥിച്ചു.